നമുക്കൊപ്പമിപ്പോൾ പരാതിക്കാരി കൂടി ചേരുകയാണ്. നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ പെൺകുട്ടിയാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. നേരത്തെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി മൊഴി നൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾ അവർ പൂർത്തിയാക്കിയിരുന്നു. അവരുടെ അനുഭവം എന്താണ് എന്ന് നമുക്ക് ചോദിക്കാം. എന്നെ കേൾക്കാമോ? ഇവിടെ ഇപ്പോൾ മുകേഷിനെതിരെ പരാതി നൽകിയ പരാതിക്കാരിയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിവരിച്ചത്. അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ സൂചിപ്പിച്ചു. താങ്കൾ ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാവുകയും മൊഴി നൽകുകയും ഉൾപ്പെടെയുള്ള നടപടികൾ ചെയ്തു വരികയാണല്ലോ, താങ്കളുടെ അനുഭവം എന്താണ്? അതായത് ഇതേ സെയിം അവസ്ഥയാണ്. ആദ്യം നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്റെ FIR ഡേറ്റ് വരെ, ഞാൻ പറഞ്ഞ ഡേറ്റ് വരെയാണ് ഇതിന് കൃത്രിമം നടന്നിരിക്കുന്നത്. അപ്പൊ ആ ഡേറ്റ് ഒന്നും ഇപ്പൊ കാര്യമാക്കണ്ട, നിങ്ങൾ കോടതിയിൽ മൊഴി കൊടുക്കുന്ന ഡേറ്റ് ആണ് നിലവിൽ വരുവുള്ളൂ എന്നും പറയുന്നുണ്ട്. ഞാൻ ഇത് ഈ ഡേറ്റ് സംബന്ധിച്ച് ഞാൻ അഞ്ചാം മേടത്തെ കാണാൻ ട്രിവാൻഡ്രം പോയിരുന്നു. അവിടെയും പറഞ്ഞത് സിസ്റ്റം എറർ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ പരാതി കൊടുത്ത നമ്മളിപ്പം ഒരു കുറ്റക്കാരി, അവർ നമ്മളിപ്പോ ഒരു കുറ്റക്കാരി എന്ന മട്ടിലാണ് കാണുന്നത്. നമ്മളെ ചോദ്യം ചെയ്യുന്നതും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രം മതി, കേസിനെ സംബന്ധിച്ച് അവർക്കൊന്നും വേണ്ട, അവർക്ക് ഡേറ്റ് മാത്രം മതി. ഇപ്പൊ ഇന്നും എന്നെ ചോദ്യം ചെയ്തപ്പോ എന്നാണ് ഡേറ്റ് എന്ന് ചോദിച്ച് കുറെ തവണ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ വിശ്വാസമില്ല ഈ ടീമിൽ, അതുകൊണ്ട് ഞാൻ കോടതിയിൽ കറക്റ്റ് ഡേറ്റ് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. നിങ്ങളുടെ കേസ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾ ഒരു ചാനലിൽ പറഞ്ഞ തീയതി ആയുധമാക്കിക്കൊണ്ട് അത് തെളിവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആരോപണ വിധേയനായ വ്യക്തി തന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ താങ്കൾ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തോട് പറയുമ്പോൾ FIR അത് തിരുത്തപ്പെടുന്നില്ല ഇപ്പോഴും എന്നതാണോ താങ്കളുടെ പരാതി? നവംബർ 2 to 6 ഫസ്റ്റ്, പിന്നെ December 6 to 17. അതിൽ ഈ November to December 15 കണ്ടിന്യൂ ചെയ്തങ്ങ് കൊടുത്തേക്കുവാണ്. ഞാൻ അങ്ങനെ ഡേറ്റ് അവിടെ പറഞ്ഞിട്ടില്ല. ഇവർ തന്നെ ആ ഒരു ഡേറ്റ്, അത് നവംബർ 9 to December 15, അതായത് ഞാൻ പറഞ്ഞത് December 6 to 17 ആ ഒരു ഡേറ്റ് അവിടെ ഇല്ല. അതായത് ഞാൻ നാട്ടിലുള്ള ഡേറ്റ് വരെ ഉൾപ്പെടുത്തി ഇവർ അതങ്ങ് FIR കൊടുത്തേക്കുന്നത്. രക്ഷപ്പെടുത്തണോ എന്തോന്ന് അറിയത്തില്ല. ഈ ഒരു ഡേറ്റ് കഴിഞ്ഞ് മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായി, പിന്നെ ഈ ആളെ രക്ഷിക്കാനായിട്ട് പല സുഹൃത്തുക്കളും വന്നു. അതായത് 14-15 നാട്ടിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതെന്തോ വെട്ടി തീർക്കാനായിട്ടാണെന്നാണ് എനിക്ക്, അവരൊരു പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു ഇത് ചെയ്തെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊക്കെ ആ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ഞാൻ പറഞ്ഞ ഡേറ്റ് വരെ മാറ്റി FIR ഉൾപ്പെടുത്തിയേക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആ ഒരു ഇൻസിഡന്റ് മാത്രമാണോ താങ്കൾക്ക് ഒരു മോശം അനുഭവമായി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നേരിട്ടത്? അതല്ല, വേറെ ഒത്തിരി പേര് പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നെ സോഷ്യൽ മീഡിയയിൽ വഴി ഇത്രയും എന്നെയും എന്റെ ഹസ്ബൻഡിനെയും വെച്ച് സോഷ്യൽ മീഡിയ ഒന്നടക്കം PR വർക്ക് ചെയ്ത് ഇവർ മൊത്തം അത് നമുക്ക് നമ്മളെ മാനസികമായിട്ട് തളർത്തി കളയുകയാണ്. പിന്നെ ഇവർക്ക് അറിയേണ്ടത് നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഏതാണ്. അതായത് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവർക്ക് വേണ്ടത്. എന്റെ ഒരു ഫോൺ അവര് ചോദ്യം ചെയ്യാൻ വന്നപ്പോ അവർ മൊഴി എടുക്കാമെന്നൊക്കെ ഒരു ഫോൺ എടുത്തെടുത്ത് പോയി. ഇത്രയും ദിവസമായിട്ട് അവരത് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നും ചെന്നപ്പോ എന്റെ ഫോൺ തിരിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോ അവർ ഇതുവരെ അത് ഒന്നും ചെയ്തിട്ടില്ല, അത് കോടതിയിൽ ഹാജരാക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിവുകേട് പറയുവാണ്. ഞാൻ ചോദിച്ചു ഇത്രയും സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ലേ, അപ്പൊ അവരത് ഒഴിവുകേട് പറയുവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഞാനാ ഇപ്പൊ പ്രതി, അതായത് മറുവാശത്തുള്ളവരുടെ ഫോണുകളോ എന്തെങ്കിലും നിങ്ങൾ മേടിച്ചോ എന്ന് ചോദിച്ചപ്പോ അതൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നാണ് പറയുന്നത്. ഫോൺ എന്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കാനാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്? അതായത് അവർക്ക് വേണ്ടത് എന്റെ ഞാനാണ് എന്റെ വരുമാന മാർഗം എന്താണ്, ഞാൻ എന്തൊക്കെ ജോലി ചെയ്യുന്നു, എനിക്ക് എത്ര ഫോൺ നമ്പർ ഉണ്ട്, ഞാനും ഹസ്ബൻഡും വേറെ എന്തെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ. അല്ല ഇവർക്ക് ഇതൊക്കെയാണ് അറിയേണ്ടത്, അല്ലാതെ കേസിനെ പറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞ എങ്ങനെയൊക്കെയാണോ അവരതൊന്നും ചോദിക്കുന്നില്ല. ഇവർക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നാണ് അറിയേണ്ടത്. താങ്കളുടെ വ്യക്തി വിവരങ്ങളാണ് അന്വേഷണ സംഘം തിരക്കുന്നത്. ഞാനപ്പോ ചോദിച്ചു, ഞാൻ കംപ്ലൈന്റ് കൊടുത്ത AK Sunil എന്ന് പറയുന്ന ഒരാളുണ്ട്, ആ ആളെ ചോദ്യം ചെയ്തോ, അല്ലെ ആ ആളുടെ ഫോൺ മേടിച്ചോ. അപ്പൊ അതൊക്കെ എടുത്താ പോരെ, അതൊന്നും എടുക്കുന്നില്ലല്ലോ. ഇപ്പൊ എന്നെ കുറ്റക്കാരിയാക്കിക്കൊണ്ടാണല്ലോ സംഘം നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു എന്നെ ചെയ്തതിന് ചോദ്യം ചെയ്തതിന് ശേഷമാണ് അവരെയൊക്കെ എടുക്കുള്ളൂ എന്നാണ് പറയുന്നത്.
അപ്പൊ നമ്മൾക്ക് അവരിലുള്ള ഒരു വിശ്വാസം, കാരണം അവരെ ചോദ്യം ചെയ്യൽ രീതി, ഞാനാണെങ്കിൽ ഈ ഒരു കേസ് കംപ്ലൈന്റ് പറ്റി പുറത്തു കഴിഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറെ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരെ വിളിച്ചിരുന്നു, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി. അമ്മ സംഘടന, പിന്നെ ഫിലിം പ്രൊഡ്യൂസ് അസോസിയേഷൻ, അങ്ങനെ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയത്തില്ല ആരെ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് കോൾ ലിസ്റ്റ് ഒക്കെ എടുത്തിട്ടായിരിക്കാം ഞാൻ വിളിച്ച് ഓരോരുത്തരുടെ പേര് ചോദിച്ചിട്ട് ഇവരൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ, ഇവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നു. നമ്മൾ ആരൊക്കെയാണോ വിളിച്ച്, എന്തൊക്കെയാ വിളിച്ചത് നമുക്ക് അറിയില്ല. ഞാൻ എന്നെ ആരെയും സഹായിക്കാനുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ കുറെ പേരെ വിളിച്ചു. അപ്പൊ ഇവര് കോൾ ലിസ്റ്റ് എടുത്തിട്ട് അവരൊന്ന് അതൊക്കെയാണ് ഇപ്പൊ എടുക്കുന്നത്. നമ്മൾ ആരോട് വിളിച്ചു, ആര് സംസാരിച്ചു, അല്ലാതെ കേസിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു അന്വേഷണങ്ങളൊന്നും നടക്കണില്ല. ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് താങ്കളെ ബന്ധപ്പെട്ടിട്ടുള്ളത്, മൊഴി എടുത്തിട്ടുള്ളത്? ഇന്ന് ഞാൻ ഐശ്വര്യ മാഡത്തെ കണ്ടിരുന്നു, പിന്നെ ക്രൈംബ്രാഞ്ച് എസ് ഐ ടി ടീം എന്ന് പറഞ്ഞൊരു അഞ്ചാറ് സംഘം ആൾക്കാരുണ്ട്, അവരും എന്റെ മൊഴി എടുത്തു. എപ്പോഴും വനിതാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അല്ലേ? അതെ, ഉണ്ടായിരുന്നു. ഈ താങ്കളുടെ വ്യക്തി വിവരങ്ങൾ ശേഖരിക്കുന്നു, ഈ ഫോൺ ഉൾപ്പെടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു എന്നതിനപ്പുറം ഇവരുടെ ചോദ്യത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നമ്മളോട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് എന്തൊക്കെയോ നമ്മളോട് ഈ ആൾക്കാർ പറഞ്ഞ പോലൊക്കെ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു. കാരണം നമ്മളെ കുറ്റക്കാരിയാക്കാനായിട്ടൊരു ശ്രമം നടക്കുന്നുണ്ടോന്നൊരു തോന്നുന്നു. ഈ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരില്ല എന്ന് മാത്രമല്ല, ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നതിനപ്പുറം നിങ്ങളെ അപായപ്പെടുത്തുമോ എന്ന ഭീതി പോലും ഉണ്ടോ? അതെനിക്ക് പേടിയുണ്ട്, കാരണം ഇവര് പറഞ്ഞേക്കുന്നത് നമ്മളെ അപായപ്പെടുത്തുമെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് വെച്ചിട്ടൊരു പേടിയുണ്ട്. വ്യക്തമായില്ല. നമ്മളെ ഭീഷണിപ്പെടുത്തി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കൊന്നുകളയും അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഒരു പേടിയുണ്ട്, എന്തെങ്കിലും പറ്റുമോ സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അത് ഈ പരാതി നൽകിയവരെ കുറിച്ച് അല്ലേ? അതെ. ഞാൻ ചോദിച്ചത് അന്വേഷണ സംഘത്തെ കുറിച്ചാണ്. ഈ അന്വേഷണ സംഘം അവർ നിങ്ങൾക്ക് ഇതിന്റെ സത്യം തെളിയിക്കുന്നതിൽ സഹായകമാകും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പ്രതീക്ഷയില്ല? അതിനപ്പുറം നിങ്ങളെ അപായപ്പെടുത്തുമോ എന്നൊരു ഭീതി കൂടി ഉണ്ടോ? മീൻസ് അപായപ്പെടുത്തുക എന്ന് വെച്ചാൽ നിങ്ങൾക്കെതിരെ ഈ കേസ് തിരിയുമോ എന്ന തരത്തിലുള്ള സംശയമുണ്ടോ? അതെ, ഞങ്ങൾക്കെതിരെ ഈ കേസ് തിരിയുമെന്ന് സംശയമുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഇതിൽ നിങ്ങൾ അന്വേഷണ സംഘത്തോട് സഹകരിക്കാൻ തന്നെയല്ലേ തീരുമാനം? ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങളെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലേ? നമ്മുടെ രീതിയിൽ നല്ല രീതിക്ക് അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഞാൻ ദുബായ് ഷെയ്ഖിനൊരു മെയിൽ ചെയ്ത് എന്റെ ഈ കേസ് ഒന്ന് തെളിയിക്കാൻ, അതായത് അവിടെ എവിഡൻസ് ഉണ്ടല്ലോ, CCTV അവിടുത്തെ ഹോട്ടലിൽ CCTV ഉണ്ട്, ആ റൂമിൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു മെയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു, ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നു. കാരണം എനിക്ക് കേരള ഗവൺമെന്റിൽ വിശ്വാസമില്ല, കാരണം നമ്മളെ കുറ്റക്കാരാക്കിക്കൊണ്ടാണ് അവരുടെ സംസാരവും രീതിയും. ഇതുകൊണ്ടാണ് ഒത്തിരി പേര് പെട്ടുകിടപ്പുണ്ട്, ഒത്തിരി സ്ത്രീകൾ ഇതിനകത്ത് പെട്ടുകിടപ്പുണ്ട്, ആരും പുറത്തു പറയാതെ ഇരിക്കുന്നത് ഈ ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ്. അതായത് സമൂഹം, സോഷ്യൽ മീഡിയ, മറ്റുള്ളവരും വേറൊരു കണ്ണും കൊണ്ട് നമ്മളാണ് കുറ്റം ചെയ്തെന്നുള്ള രീതിയിലാണ് പൊതുസമൂഹം നമ്മളെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഒത്തിരി പേര് പുറത്തു പറയാതെ കഴിയുന്നുണ്ട്. ഇപ്പൊ ഞാൻ വന്നതിൽ തന്നെ എനിക്ക് എന്തോരം മാനസിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമായി ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? എന്നെ മാനസികരോഗ്യ വരെ ആക്കിയിട്ടുണ്ട് സത്യം പുറത്തു പറഞ്ഞതില്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി പേര് ഇങ്ങനത്തെ ഒരു ഗവൺമെന്റ് ആയതുകൊണ്ടാണ് ഒത്തിരി പേര് പെട്ടുകിടക്കുന്നത്. ഇപ്പോ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ കാണിച്ച സമയത്തെ ധൈര്യം ഇപ്പോഴുണ്ടോ താങ്കൾക്ക്? ധൈര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും പിടിച്ചിരുന്നിരിക്കുന്നത്. കാരണം എന്നെ മാധ്യമങ്ങളെല്ലാം, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം എന്നെയും എന്റെ കുടുംബത്തെയും, ഞാനും ഹസ്ബൻഡിനും ഞങ്ങൾ രണ്ടിനും പേരുകൾ എടുത്തും എന്റെ ഫോട്ടോസുകൾ ഇട്ടും എന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത്രയും വർക്കൊക്കെ ചെയ്ത് അവരെന്നെ മാക്സിമം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്റെ ഒരു നമുക്ക് മുമ്പോട്ട് പോകണം, ഇത് നീതി വേണം എന്നുള്ള ഒരു വിൽപ്പവർ കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അന്വേഷണത്തോട് ഇനിയും സഹകരിക്കും അല്ലേ? ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ ആരെങ്കിലും അറിയിക്കാനോ പരാതിപ്പെടാനോ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ, അതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. ഇപ്പോ ഈ നടപടികൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് തുറന്നു പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഈ ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ? ഇപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല, കാരണം നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് എന്താണെന്ന് നമ്മുടെ സമൂഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യില്ല.
പോലീസ് എന്താ, ആ കേരള പോലീസ് എന്താന്ന്. ഞാൻ ഇത് ഫസ്റ്റ് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ നമ്മുടെ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ, ഇത് ദുബായിൽ നടന്ന സംഭവമാണ്, ഇവിടെ തെളിവുകളൊന്നുമില്ല, നിങ്ങൾ എന്തുകൊണ്ട് ദുബായിൽ കൊടുത്തില്ല. അതായത് അവര് പറഞ്ഞ കേരള പോലീസിന്റെ ജോലിയല്ലേ ഇതൊന്നും നിങ്ങളെ ഇത് കണ്ടുപിടിച്ച് തെളിയിക്കുക എന്നുള്ളത്, കേരള പോലീസിന്റെ ഒരു ജോലിയല്ല എന്നുള്ള രീതിയിലാണ് നമ്മളോട് പെരുമാറിയത്. ആദ്യം ഒരു മാസം മുൻപ് അല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് ഒരു മാസം മുമ്പ് പരാതി കൊടുത്തു, അന്ന് ദുരനുഭവമായിരുന്നു, ഈ കേസ് തേച്ച് മായ്ച്ചു കളയാൻ ശ്രമിച്ചു എന്ന് താങ്കൾ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എസ് ഐ ടി ഏറ്റെടുത്തതിന് ശേഷവും നീതി കിട്ടുമെന്ന് ഉറപ്പില്ല. അതെ, ഇല്ല, ഉറപ്പില്ല. ദയവായി ഒന്ന്